കോവിഡ് അപകട സാധ്യത കൂടുതലുള്ളവർക്ക് വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി യുകെ. കോവിഡ് മരണങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് യുകെയിലെ പ്രമുഖ മാധ്യമം ദ സൺഡേ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് ഗുരുതരമാവാൻ ഏറ്റവും സാധ്യതയുള്ള വയോജനങ്ങൾക്ക് നേരിട്ട് വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ വിതരണം ചെയ്യും. സമാനമായ നടപടികളുമായി സ്കോട്ടിഷ് സർക്കാരും മുന്നോട്ട് വന്നിരുന്നു. കോവിഡ് പ്രതിരോധത്തിൽ വിറ്റാമിൻ ഡിയുടെ പങ്കിനെ പറ്റി പരിശോധിക്കുകയാണെന്നും മറ്റ് വിവരങ്ങൾ ഉടൻ അറിയിക്കുമെന്നുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വിറ്റാമിൻ ഡി സപ്ലിമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഹൗസ് ഓഫ് കോമൺസിൽ മറുപടി പറഞ്ഞത്. കോവിഡും വിറ്റാമിൻ ഡി അപര്യാപ്തതയും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചറിയാനായി ക്ലിനിക്കൽ ട്രയലിനും സർക്കാർ മുൻകൈയെടുക്കും. കോവിഡ് പ്രതിരോധത്തിൽ വിറ്റാമിൻ ഡിയുടെ സ്വാധീനം മനസ്സിലാക്കാൻ ഗവേഷകരോട് ആവശ്യപ്പെട്ടതായി യുകെയിലെ ഹെൽത്ത് സെക്രട്ടറി മാൾട്ട് ഹോൺകോക്ക് കഴിഞ്ഞ മാസം എംപിമാരെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില പഠനങ്ങൾ പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവും കോവിഡ് മരണ സാധ്യതയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനായുള്ള കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും ലെവൽ ശരീരത്തിൽ നിലനിർത്താൻ വിറ്റാമിൻ ഡി സഹായിക്കും. സൂര്യപ്രകാശവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണിത്. അടുത്ത മാസം മുതൽ ഇംഗ്ലണ്ടിൽ ആകമാനമുള്ള കെയർ ഹോമുകളിലെ അപകട സാധ്യത കൂടുതലുള്ള 2 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ ലഭ്യമാക്കും. യുകെയിലെ നാഷണൽ ഹെൽത്ത് സർവീസും വിറ്റാമിൻ സി കഴിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.